എല്ലാവർക്കും VEX Entertainment ബിഫോർ യു വാച്ച് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ യൂഷ്വലി എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ സിസ്റ്റം അടിച്ചു പോയി, ഞാനതിപ്പോ നന്നാക്കാൻ കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ പോകുന്നത് എന്റെ മൊബൈൽ ഫോണിലാണ്. ആൻഡ് മൊബൈൽ ഫോണിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ യൂഷ്വൽ വീഡിയോയുടെ എഡിറ്റിംഗ് വെച്ച് നിങ്ങൾ ആക്ച്വലി ഈ ഒരു വീഡിയോയിലേക്ക് നോക്കിയാൽ ഇതിനകത്ത് എഡിറ്റിംഗ് പരിതാപകരം തന്നെയായിരിക്കും. അത് ഞാൻ ആദ്യം ഞാനൊരു വാർണിംഗ് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു കണ്ടന്റ് എനിക്ക് എത്തിക്കണമെന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് സിസ്റ്റം ഇല്ലാതിരുന്നിട്ടും ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത്. സോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബോറടിക്കുക, നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. RRR അല്ലെങ്കിൽ ട്രിപ്പിൾ ആർ എന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫിലിമിനെ വിശേഷിപ്പിക്കാവുന്നത് തന്നെയാണ്. ആൻഡ് അത് കൂടാതെ തന്നെ ഈ ഒരു ഫിലിം ഡയറക്ട് ചെയ്തിട്ടുള്ള SS രാജമൗലി തന്നെയാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ബാഹുബലിക്ക് ശേഷം പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം കൂടി തന്നെയാണ് ട്രിപ്പിൾ ആർ തന്നെ. ആൻഡ് ഈ ഒരു ഫിലിമിന്റെ ബഡ്ജറ്റിലേക്ക് നോക്കിയാൽ എന്തായാലും ബാഹുബലിയുടെ അത്രയും ബഡ്ജറ്റ് ഒന്നും ഈ ഒരു ഫിലിമിന് ഇല്ലെങ്കിൽ തന്നെ 550 crore മുതൽ മുടക്കിയിട്ടാണ് ഈ ഒരു ഫിലിം ആക്ച്വലി അവർ ടോട്ടലി പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് കൂടാതെ തന്നെ ഈ ഒരു ഫിലിമിന്റെ റിലീസ് ഡേറ്റ് നമ്മൾ നോക്കിയാൽ കുറെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഈ ഒരു ഫിലിമിന്റെ റിലീസ് ഡേറ്റ് ഒത്തിരി നല്ല രീതിയിൽ തന്നെ ഡിലേ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അതിന്റെ റിലീസ് ഡേറ്റ് ഉണ്ടായിരുന്നത് ജാനുവരിയിലായിരുന്നു ഈ ഒരു വർഷം. ആൻഡ് അതും പോസ്റ്റ്പോൺ ചെയ്താണ് ഫൈനലി നമുക്ക് ഈ ഒരു മാസം നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫിലിം കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെ വലിയൊരു ഹെവിലി ഒരു ആക്ഷൻ ട്രീറ്റും അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ഫിലിം ആകാനും ട്രിപ്പിൾ ആർ സാധ്യത വളരെ കൂടുതൽ തന്നെ. സോ ഇനി ട്രിപ്പിൾ ആർ ഫിലിമിന്റെ പ്രധാന കാസ്റ്റ് നിരയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള NTRനെയും റാം ചരണിനെയും തന്നെയാണ്. ആൻഡ് ഇവരുടെ കൂടെ തന്നെ നമുക്ക് ആലിയ ഭട്ടിനെയും അജയ് ദേവ്ഗനെയും ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇവര് മാത്രമല്ല, നമുക്ക് കുറേയധികം രീതിയിലുള്ള എക്സ്റ്റെൻഡഡ് കമിയോസും ഇതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു കാസ്റ്റിനെ ഈ ഒരു ഫിലിമിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. കാരണം എന്തായിരുന്നു നമ്മൾ ആക്ച്വലി ബാഹുബലി ഫിലിംസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, ഏകദേശം അതേപോലെ തന്നെ വലിയൊരു താരനിരയും ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ കമിയോസിന്റെ കാര്യം പറയേണ്ട കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സമുദ്രകനിയുടെ ചെറിയൊരു കമിയോയും കൂടി നമുക്ക് ഈ ഒരു ഫിലിമിൽ ലഭിക്കുന്നതാണ് നമുക്ക് ഏകദേശം രാജമൗലിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. ഇനി എന്തായിരിക്കും നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, റാം ചരണിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള അല്ലൂരി സീതാറാം രാജുവും അത് കൂടാതെ തന്നെ NTRന്റെ ക്യാരക്ടർ ആയിട്ടുള്ള കൊമരം ഭീമിന്റെ ഒരു ഫ്രീഡം ഫൈറ്റിംഗ് സ്റ്റോറിയാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു ഫിലിമിനകത്ത് രാജമൗലി കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 1920 കാലഘട്ടത്തിൽ ഈ ഒരു രണ്ട് റെവല്യൂഷണറീസും കൂടി ചേർന്നിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തുന്ന ആ ഒരു ഫൈറ്റും അതുകൂടാതെ തന്നെ ഇവരുടെ ബാക്ക് സ്റ്റോറിയും തന്നെയാണ് ഈ ഒരു ഫിലിമിന്റെ പ്രധാന പ്ലോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അത് കൂടാതെ തന്നെ ഈ ഒരു ഫിലിമിനെ പ്രത്യേകയാക്കുന്ന മറ്റൊരു വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഫിലിമിനകത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു വാർ ടെക്നിക്സും ആയിരിക്കില്ല അവർ ഈ ഒരു ഫിലിമിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അവർ ഈ ഒരു ഫിലിമിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഗൊറില്ല വാർഫെയർ തന്നെയായിരിക്കും. എന്താണ് ഗൊറില്ല വാർഫെയർ എന്ന് ചോദിച്ചാൽ, നമ്മൾ യൂഷ്വൽ ആർമിയുടെ ഫൈറ്റും വാറും എല്ലാം നമ്മൾ പല സിനിമയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഗൊറില്ല വാർഫെയർ ടോട്ടലി ഡിഫറെന്റ് തന്നെയാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ട് ഇവരുടെ എനിമീസിനെ അറ്റാക്ക് ചെയ്യും. അതായത് ഇവർ ആംബുഷ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതിന് പറയുന്നത് തന്നെയാണ് ഗൊറില്ല വാർഫെയർ എന്നുള്ളൊരു കാര്യം. അതായത് പറഞ്ഞാൽ എനിമീസിന് അറിയില്ല അവർ സത്യം തന്നെ ഈ ഒരു ട്രാപ്പിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ളൊരു കാര്യം അവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അങ്ങനെ നിന്നിട്ടുള്ളൊരു ഫൈറ്റിംഗ് സ്റ്റൈലിനെയാണ് ഗൊറില്ല വാർഫെയർ എന്ന് അവർ ആക്ച്വലി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് അതിന്റെ ഒരു ലൈവ് ആക്ഷൻ തന്നെയായിരിക്കും ട്രിപ്പിൾ ആർ ഫിലിമിനകത്ത് നമ്മൾ കാണാനും പോകുന്നത് തന്നെ. ഇനി നമ്മൾ സംസാരിക്കേണ്ട ഈ ഒരു ഫിലിമിന്റെ CGI വിഷ്വൽ എഫക്ട്സിനെയും കുറിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് നമ്മൾ ആക്ച്വലി ബാഹുബലി ഫിലിമിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏകദേശം അതേപോലത്തെ ഒരു CGI വിഷ്വൽ എഫക്ട്സും നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ഫിലിമിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അത് കൂടാതെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും ഈ ഒരു ഫിലിം ഡെലിവർ ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടും തന്നെ വേണ്ട. ഇനി നമ്മൾ ഈ ഒരു ഫിലിമിന്റെ ടോട്ടൽ റൺ ടൈമിലേക്ക് നോക്കിയാൽ 182 minutes ആണ് ഈ ഒരു ഫിലിമിന്റെ ടോട്ടൽ റൺ ടൈം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഒരു ക്രെഡിറ്റ്സും കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ 7 മിനിറ്റ് അല്ലെങ്കിൽ 3 മണിക്കൂർ 2 മിനിറ്റ് വരാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി ഈ ഒരു ഫിലിം ഏതൊക്കെ ലാംഗ്വേജിൽ അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് മൾട്ടി ലാംഗ്വേജിൽ തന്നെയാണ് ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹിന്ദി, തെലുങ്കു, തമിഴ്, അതുകൂടാതെ തന്നെ മലയാളം വെർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. അതായത് എന്താണോ നമ്മൾ ആക്ച്വലി ബാഹുബലി ഫിലിമിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് ഏകദേശം അതേ സെയിം സ്റ്റൈലുള്ളൊരു ഡബ് തന്നെയായിരിക്കും നമുക്ക് എന്താണെങ്കിലും കേരളത്തിൽ ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എനിക്ക് ഒരു കാര്യം നിങ്ങൾ ഓരോരുത്തരെയും റിമൈൻഡ് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ
ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്ന March 25th, അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ നാളെയാണ് ഈ ഒരു ഫിലിം റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നിങ്ങൾ ഓൾറെഡി ഞാൻ പറയുന്നു, കാരണം എന്താണെങ്കിലും ഇനി അവർ ഈ ഫിലിം ഡിലേ ചെയ്യിപ്പിക്കാൻ സാധ്യത എന്താണെങ്കിലും എനിക്ക് തോന്നില്ല, കാരണം ബുക്കിംഗും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ ആക്ച്വലി RRR ഫിലിം കാണാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. ബാഹുബലി മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് SS രാജമൗലിയുടെ ഫിലിം ഏതാണെന്നുള്ള ഒരു കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഈച്ച് എനിക്ക് ഭയങ്കര തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. ആ ഒരു ഫിലിം വളരെ കിടുവായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ എഡിറ്റിങ്ങിനുള്ള ഇഷ്യൂസ് ഞാൻ നിങ്ങളോട് ഞാൻ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയുടെ ക്വാളിറ്റി വൺ ദുരന്തമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്താണെങ്കിലും അടുത്ത ആഴ്ച തന്നെ എന്റെ സിസ്റ്റം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ നേരത്തെ ക്വാളിറ്റി ഉണ്ടായത് അതിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് എനിക്ക് നിങ്ങൾക്ക് ഒരേ പ്രോമിസ് തരാൻ പറ്റുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്. സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.